ഞാൻ ഒരു ഈസി ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയുമായിരിക്കും, ഞാനിവിടെ ചിക്കന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. തൊലിയോട് കൂടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വലിയ പീസാക്കിയിട്ട്. ഇതിലേക്ക് ഞാൻ നാല് ബേ ലീഫ് എടുത്തിട്ടുണ്ട്, ചെറുത്. ഒരു 8 കറാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം പട്ടയിരുന്നതും ചെറുതാക്കി പൊടിച്ചതാണ്. 5 ഏലക്കായ, കുറച്ച് കുരുമുളക്, പിന്നെ ഒരു ചിക്കൻ മാഗി കോവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനെടുത്ത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇതുപോലെ തൊലിയോട് കൂടി നല്ല കഴുകിയതിന് ശേഷം ഒന്ന് ചതച്ചെടുത്തതാണ്. അത് ഞാൻ ഒരു വെളുത്തുണ്ടിൻ്റെ വലുത് ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉണക്ക ചെറുനാരങ്ങയാണ് ഇതിലേക്ക് ആവശ്യമായത്. ഞാൻ ഇതിന് 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പം 4 കപ്പ് വെള്ളം നമുക്ക് ഇതിനാവശ്യമാണ്. ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ. ഇനി ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ച പാത്രത്തിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം. വെളുത്തുള്ളി, ചെറുനാരങ്ങ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാലകൾ ഇട്ടുകൊടുക്കാം. ചിക്കൻ മാഗി കൂപ്പ് ഇട്ടുകൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കാം. ഈ മാഗി കൂപ്പിൽ ഉപ്പുള്ളതാണ്, അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഞാനിവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാനിത് ഗ്യാസ് ഓണാക്കി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല തീയിൽ വെന്ത് ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചിക്കൻ മാറ്റിയെടുക്കണം. ചിക്കൻ ഇങ്ങോട്ട് എടുക്കാം. ചിക്കനും വെളുത്തുള്ളി എടുക്കണം. ഇനി ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയ അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് വേണം ഇനി നമുക്ക് ഉപ്പിട്ടെടുക്കാൻ. ഇനി ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്ത് ചെറുതായി മുറിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കത് ഇട്ടുകൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഉപ്പ് നോക്കണം കേട്ടോ, ഉപ്പുണ്ടോ ഇല്ലയെന്നുള്ളത്. ഇനി നമ്മൾ ഈ ചിക്കനിലൊന്ന് മസാല തേക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. അത് നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പുണ്ടായതുകൊണ്ട് കുറച്ചിട്ടെടുത്താൽ മതി. ഇത് റെഡ് കളറ് ഫുഡ് കളറാണ്, റെഡ് അപ്പോൾ അത് ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിക്കുക. ഞാനിതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ വെളുത്തുള്ളിയൊക്കെ ഇതിലുണ്ട്, അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 6 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങോട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ആ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലിട്ടെടുക്കാം. നമ്മളെ ചിക്കൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ റൈസിൻ്റെ മേളിൽ നമുക്കിത് വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ചാർക്കോള് ഞാനിവിടെ റെഡിയാക്കുന്നുണ്ട്. അത് ഈ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം.
ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പെട്ടെന്നത് ദം ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ആ പുക മുഴുവൻ പുറത്തോട്ട് പോകും. ഇനി ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് ദം ചെയ്യാം വെക്കാം. അങ്ങനെ നമ്മളെ മന്തി ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ആക്കിയെടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വരില്ല കേട്ടോ, ജസ്റ്റ് മ്യൂസിക് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാ ഇവിടെ